ബ്ലഡ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മനുഷ്യ ബോഡിയിൽ നിങ്ങൾക്കറിയാം നമ്മുടെ യൂണിവേഴ്സലി നമ്മുടെ ബ്ലഡിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ, എ ബി എ ബി ഒ. ഈ നാല് ഗ്രൂപ്പാണ് യൂണിവേഴ്സലി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിനെ തിരിച്ചിരിക്കുന്നത്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, ബ്ലഡ് ഗ്രൂപ്പ്സിനെ എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നത്? ബേസ്ഡ് ഓൺ സർഫസ് ആന്റിജൻ. സർഫസ് ആന്റിജൻ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ നോക്കിയിട്ടാണ് ഇതിനെ ഗ്രൂപ്പായിട്ട് നമ്മൾ നാല് ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബ്ലഡ് ഗ്രൂപ്പ് എ ബി എ ബി ഒ എന്ന നാല് ഗ്രൂപ്പാണ്. എന്താണ് എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത? എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത അതിൽ ആന്റിജൻ ആന്റിജൻ അതുപോലെ തന്നെ ആന്റിബോഡി ആന്റിജൻ അതുപോലെ തന്നെ ആന്റിബോഡി. ഈ ബ്ലഡ് ഗ്രൂപ്പിൽ എയിലെ സെയിം ആന്റിജൻ ആയിരിക്കും ഉണ്ടാവുക എ, അതുപോലെ തന്നെ ആന്റിബോഡി ബി ആയിരിക്കും. ആന്റിജൻ എയും ആന്റിബോഡി ഓപ്പോസിറ്റ് അതായത് ബി. നേരെ മറിച്ച് ബി എന്ന ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ബി എന്ന ഗ്രൂപ്പിൽ ആന്റിജൻ ബി ആയിരിക്കും, ആന്റിബോഡി എ ആയിരിക്കും, ആന്റിബോഡി എ ആയിരിക്കും. എന്ത് എളുപ്പത്തിൽ പഠിക്കാം? ഓപ്പോസിറ്റ് ആണ്. എയുടെ ആന്റിജൻ എയും ആന്റിബോഡി ബിയും, ബിയുടെ ആന്റിജൻ ബിയും ആന്റിബോഡി എയും. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? അതിൽ ആന്റിജൻ എയും പ്രസന്റ് ആയിരിക്കും ബിയും പ്രസന്റ് ആയിരിക്കും, ആന്റിബോഡി പ്രസന്റ് അല്ല, അതുകൊണ്ട് നിൽ എന്ന് പറയും. അതുപോലെ തന്നെ ഒ എന്ന ഗ്രൂപ്പ്, ഒ എന്ന ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ആന്റിജൻ നില്ലാണ്, ആന്റിജൻ ഉണ്ടാവില്ല, ആന്റിജൻ എയും ബിയും ആബ്സെന്റ് ആയിരിക്കും. ആന്റിബോഡി എയും പ്രസന്റ് ആയിരിക്കും ബിയും പ്രസന്റ് ആയിരിക്കും, എയും പ്രസന്റ് ആയിരിക്കും ബിയും പ്രസന്റ് ആയിരിക്കും ഒയിൽ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, എ എന്ന ഗ്രൂപ്പിൽ ആന്റിജൻ എ ആന്റിബോഡി ബി, ബി എന്ന ഗ്രൂപ്പിൽ ആന്റിജൻ ബി ഓപ്പോസിറ്റ് ആന്റിബോഡി ആയ എ, ബി എന്ന ഗ്രൂപ്പിൽ ആന്റിജൻ എ ഉണ്ടാവും ബി ഉണ്ടാവും ആന്റിബോഡി ആബ്സെന്റ് ആണ്, ഒ എന്ന ഗ്രൂപ്പിൽ ആന്റിജൻ ആബ്സെന്റ് ആണ് ആന്റിബോഡി എയും പ്രസന്റ് ആയിരിക്കും ബിയും പ്രസന്റ് ആയിരിക്കും. ഇതാണ് നാല് ബ്ലഡ് ഗ്രൂപ്പ്സ്. ഇനി ബ്ലഡ് ആർക്ക് കൊടുക്കാം, ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം. അത് ചെറിയൊരു ടോപ്പിക്, രണ്ട് മിനിറ്റ് പോലും ഉണ്ടാവില്ല, വളരെ സിമ്പിളായി പറയാൻ പറ്റും. ആർക്കൊക്കെ രക്തം കൊടുക്കാം, ആർക്കൊക്കെ രക്തം സ്വീകരിക്കാം, അതും ജസ്റ്റ് ശ്രദ്ധിക്കപ്പെടേക്ക്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോണർ, കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഡോണർ, വാങ്ങിക്കുന്ന ആളെ നമ്മൾ റിസീവർ അല്ലെങ്കിൽ അക്സെപ്റ്റന്റ് അല്ലെങ്കിൽ റെസിപ്പിയന്റ് എന്ന് പറയും. റെസിപ്പിയന്റ് ഓക്കെ, കൊടുക്കുന്ന ആള് ഡോണറും വാങ്ങിക്കുന്ന ആള് റെസിപ്പിയന്റ്. ഫോർ എക്സാമ്പിൾ എ, ബ്ലഡ് ഗ്രൂപ്പ് എ ബി എ ബി ഒ, ഇത് വാങ്ങിക്കുന്ന ആള് ആണ് വിചാരിച്ചോളൂ. അതുപോലെ കൊടുക്കുന്ന ആളെ നമ്മൾ കൊടുക്ക എഴുതുകയാണ് ഡോണറുടെ പേര് എഴുതാണ് എ ബി എ ബി ഒ. ഇനി നമ്മളിത് ബോക്സ് ആയിട്ട് ഇരിക്കുന്നു, ഇങ്ങനെ ബോക്സ് ആയിട്ട് നമ്മളത് കാറ്റഗറി. അപ്പൊ ഈ ബോക്സ് നിങ്ങൾ പറയാം റെസിപ്പിയന്റ് ആണ് വാങ്ങിക്കുന്ന ആൾ, ഇത് കൊടുക്കുന്ന ആളാണ് ഈ കാണുന്നത് ഡോണേഴ്സ് എന്ന്. ഇനി എ ഗ്രൂപ്പ് എ കൊടുക്കാൻ പറ്റുമോ? എല്ലാവരും ചെയ്തു നോക്കുക, എ ഗ്രൂപ്പ് എ കൊടുക്കാൻ പറ്റുമോ? പറ്റും, എ കൊടുക്കാം. കാരണം ഇതിൽ ആന്റിജൻ എ ആണ്, ഇതിലും ആന്റിജൻ എ ആണ്, ആന്റിബോഡി ഇതിൽ ബി ആണ്, ഇതിൽ ബി ആണ്. അപ്പൊ ആന്റിബോഡി നമ്മൾ നോക്കണ്ട, ആന്റിജൻ രണ്ടും സെയിം ആയതുകൊണ്ട് എക്ക് കൊടുക്കാം. സോ എ ബ്ലഡ് ഗ്രൂപ്പിൽ എക്ക് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ എ ബി കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല, കാരണം ഇതിൽ ആന്റിജൻ എ ആണ്, ഇതിൽ ആന്റിജൻ ബി ആണ്, രണ്ടിലും ആന്റിജൻസ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അവിടെ അഗ്ലൂട്ടിനേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എ ഒരിക്കലും ബിക്ക് കൊടുക്കാൻ പറ്റില്ല. എ ബിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇവിടെ ആന്റിജൻ എയും ഉണ്ട് ആന്റിജൻ ബിയും ഉണ്ട്. അതുകൊണ്ട് ഈ ബി അല്ലെങ്കിൽ എ എ ബി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആന്റിജന്റെ അളവ് കുറച്ച് കൂടുന്നേ ഉള്ളൂ, ഒരിക്കലും റിയാക്ഷൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് എ എന്ത് ചെയ്യാം? എക്ക് കൊടുക്കാം, സോറി എ ബിക്ക് കൊടുക്കാം. സോ എ ബിക്ക് ഡൊണേറ്റ് ചെയ്യാം. എ ഒ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം എയിൽ ആന്റിജൻ എ, അതിൽ ആന്റിജൻ ഇല്ല, ഒയിൽ ആന്റിജൻ ഇല്ല. അതുകൊണ്ട് എ ഒക്ക് കൊടുക്കാൻ പറ്റില്ല, അത് കൊടുക്കില്ല. അപ്പൊ നോക്കി നിങ്ങൾ എ ആർക്ക് കൊടുക്കാം? എക്കും കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഓഫ് ബി, ബി ആർക്ക് കൊടുക്കാം? ബി എ കൊടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ബി ആന്റിജൻ ബി ആണ്, എ ആന്റിജൻ എ, രണ്ട് ഓപ്പോസിറ്റ് അഗ്ലോഡേഷൻ ഒന്നും ബി എ കൊടുക്കാൻ പറ്റില്ല. ബി ബി കൊടുക്കാൻ പറ്റുമോ? പറ്റും, ബി ബി ഡൊണേറ്റ് ചെയ്യാം. ബി എ ബി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? അതും ഡൊണേറ്റ് ചെയ്യാം, കാരണം ഇവിടെ എയുണ്ട് ബിയുണ്ട്, അതുകൊണ്ട് ബി എ ബി ഡൊണേറ്റ് ചെയ്യാം. ബി ഓ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എ ബി, എ ബി എ കൊടുക്കാൻ പറ്റുമോ? പല കുട്ടികൾക്ക് സംശയം ഉണ്ടാകും, കൊടുക്കാൻ പറ്റും വേഗം പറയും.
പറയരുത്. കാരണം എ ബിയിൽ ആന്റിജൻ എ ഉണ്ട് ബി ഉണ്ട്, ഇതിൽ എ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ഒറ്റ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിള്, നമ്മള് ഒരു എ അതുപോലെ ബി അതുപോലെ ബി, ഇത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി ചായപ്പൊടി, ഇതിൽ ചായപ്പൊടിയാണ് വിചാരിക്കാം, ഇതിന് പഞ്ചസാരയാണ് വിചാരിക്കാം, ചായപ്പൊടിയും പഞ്ചസാരയും. ഇത് ചായ ഉണ്ടാക്കുന്ന പാത്രം, ഈ ചായ ഗ്യാസിന്റെ നേരെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ചായയുടെ പേരാണ് എയും ബി, അല്ലെങ്കിൽ എ ബി. ചായയില് ചായപ്പൊടി, ഈ ചായയില് ചായപ്പൊടി ഉണ്ടാവും, അതുപോലെ തന്നെ പഞ്ചസാര. അപ്പൊ ഈ ചായപ്പൊടി ഇതിലേക്ക് ഇടാം, എ എന്ന് പറയുന്ന ചായപ്പൊടി ഇതിലേക്ക് ഇടാം, ബി എന്ന് പറയുന്ന പഞ്ചസാര ഇതിലേക്ക് ഇടാം. അപ്പൊ എ ബിയിലേക്ക് ചായപ്പൊടി വരാം, പഞ്ചസാര വരാം. പക്ഷെ നേരെ മറിച്ച് ഈ എ ബി, ഈ ചായ ഒരിക്കലും ചായപ്പൊടിയിലേക്കോ അല്ലെങ്കിൽ പഞ്ചസാരയ്ക്കോ ഒഴിച്ചേക്കരുത്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ശ്രദ്ധിക്കുക, എ ബി എക്കും കൊടുക്കാൻ പറ്റില്ല, എ ബി ബിക്കും കൊടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ചായ എന്താ, ചായയിലേക്ക് ഒഴിക്കാം, തണുത്ത് പോകുന്നേ ഉള്ളൂ, എങ്കിലും കൊടുക്കാം. അതുകൊണ്ട് എ ബി എ ബിക്ക് തുടങ്ങിയിട്ട് ചെയ്യാം. എ ബി ഓ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇനി ഓ, ഓ ആന്റിജൻ പ്രസന്റ് അല്ല, നില്ല, ആന്റിജൻ ഇല്ലാത്തതുകൊണ്ട് എക്കും കൊടുക്കാം, ബിക്കും കൊടുക്കാം, എ ബിക്കും ഡൊണേറ്റ് ചെയ്യാം, ഓർക്കും ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ ബോക്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഈ ബോക്സിൽ ഇത്രയും ഭാഗത്ത് ഫുൾ ടിക് മാർക്സ് ആണ്. അതുപോലെ ഇത്രയും ഭാഗത്ത് ഫുൾ ടിക് മാർക്സ് ആണ്. എ ബിക്ക് ടിക് മാർക്ക് കിട്ടിയ എപ്പോഴാണ്? കൊടുത്തപ്പോഴാണോ വാങ്ങിച്ചപ്പോഴാണോ? എ ബിക്ക് കിട്ടിയത് വാങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് എ ബി എ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഗ്രൂപ്പ് എന്ന് പറയും. ഓ എ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ ഗ്രൂപ്പ് എന്ന് പറയും. പഠിക്കാൻ എളുപ്പമാണ്, യൂണിവേഴ്സൽ ഡോണർ ദാറ്റ് ഈസ് ഓ, ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓ, എല്ലാവരും സ്വീകരിക്കുന്ന ഗ്രൂപ്പ് എ ബി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാർട്ടിന്റെ അനാട്ടമിയാണ്. ഹാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് ഇതൊരു മയോജനിക് ഓർഗനാണ്. ഹാർട്ട് മയോജനിക് ആകാൻ കാരണം ഹാർട്ട് ഉണ്ടാക്കിയത് കാർഡിയാക് മസിൽ കൊണ്ടാണ്. മാത്രമല്ല ഓട്ടോമാറ്റിക് റിതമിക് കോൺട്രാക്ഷൻ. ഹാർട്ട് ഇങ്ങനെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ യൂട്രസിലായിരിക്കുന്ന സമയത്ത്, എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതൽ ബീറ്റ് ചെയ്യുന്ന ഹാർട്ട് നമ്മൾ മരണം വരെ അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതും മസിൽ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് റിതമിക് കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ഈസ് ഇനീഷ്യലി ബൈ മസിൽ എന്ന് വിളിക്കുന്നതും അതിന് ഒറ്റ വാക്കായ മയോജനിക് ഓർഗൻ എന്ന ഹാർട്ടിനെ വിശേഷിപ്പിക്കുന്നു. ന്യൂറോൺ കൊണ്ടാണെങ്കിൽ ന്യൂറോജനിക് എന്ന് വിളിക്കാറുണ്ട് നമ്മൾ. ഇലക്ട്രിക് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഫാനിനെ നമ്മൾ ഇലക്ട്രിക് ഫാൻ എന്നാണ് വിളിക്കുക. അതുപോലെ മസിൽ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഹാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മയോജനിക്. മയോജനിക് ഓർഗനാണ് ഹാർട്ട്. ഈ മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇപ്പം നിങ്ങൾ അറിയാം, ഇത് സ്കൾ ക്യാവിറ്റി ആണ്, ഇത് തൊറാസിക് ക്യാവിറ്റി ആണ്, ഇവിടെ അബ്ഡോമിനൽ ക്യാവിറ്റിന്റെ താഴെ തൊറാസിക് ക്യാവിറ്റി, സോറി പെൽവിക് ക്യാവിറ്റി ഉണ്ട്. ഈ തൊറാസിക് ക്യാവിറ്റിയിൽ രണ്ട് ലെങ്സ് ഉണ്ട്. ഈ ലെങ്സിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ ഹാർട്ട് കാണുക. ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ്, ലെഫ്റ്റ് ലെങ്ങിലേക്ക് ചെരിഞ്ഞിട്ടാണ് നമ്മുടെ ഹാർട്ട് കാണുക. അതുകൊണ്ടാണ് നമ്മുടെ ലെഫ്റ്റ് ലെങ് കുറച്ച് മെലിഞ്ഞു പോയതും ചെറുതായി പോയതും. അവിടെയാണ് നമ്മുടെ ഹാർട്ട് കാണുക. മനുഷ്യ ഹൃദയം നാല് ചേമ്പേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയത്, മയോജനിക് ഓർഗനായ മനുഷ്യ ഹൃദയം നാല് ചേമ്പേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയത്. അത് തൊറാസിക് ക്യാവിറ്റിയിലാണ്, രണ്ട് ലെങ്സിന്റെ ഇടയിലാണ്, ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് ചെറിയൊരു സിമ്പിൾ പിക്ചർ ഞാൻ വരയ്ക്കാം, ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മുടെ ഹാർട്ട്, ഇതാണ് ഹാർട്ട് എന്ന് വിചാരിക്കുക, ഇതാണ് ഹാർട്ട് എന്ന് വിചാരിക്കുക, ഇതാണ് ഹാർട്ട്. ഈ ഹാർട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഹാർട്ടിന് നാല് ചേമ്പേഴ്സ് ആണ്, ഹാർട്ടിന് നാല് ചേമ്പേഴ്സ് ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളും വരച്ച് നോക്ക്, റഫായിട്ട് വരച്ചാൽ നാല് ചേമ്പേഴ്സ്. ഈ നാല് ചേമ്പേഴ്സിൽ രണ്ടെണ്ണം മേലെയും രണ്ടെണ്ണം താഴെയാണ്, രണ്ടെണ്ണം ഊപ്പർ രണ്ടെണ്ണം നീച്ച എന്ന് പറയും പോലെ രണ്ടെണ്ണം മേലെയും രണ്ടെണ്ണം താഴെയാണ്. ഈ മേലെയുള്ള ചേമ്പറിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഏട്രിയം എന്ന് വിളിക്കും. ഈ ചേമ്പറിനെ നമ്മൾ ഏട്രിയം എന്നാണ് വിളിക്കുക. താഴെയുള്ള ചേമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾ. എന്താ വിളിക്കുക? വെൻട്രിക്കിൾ. ആ മേലുള്ളതിന് ഏട്രിയം എന്നും താഴെയുള്ളതിന് വെൻട്രിക്കിൾ എന്നും വിളിക്കും. എന്തിന്റെ ലെഫ്റ്റ് ചെയ്ത് റൈറ്റ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ, ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റൈറ്റ് ഏതാണോ അതായിരിക്കും ഈ പിക്ചറിന്റെ ലെഫ്റ്റ്. വളരെ സിമ്പിൾ, കഴിഞ്ഞു. നിങ്ങളുടെ റൈറ്റ് ഈ പിക്ചറിന്റെ ലെഫ്റ്റ്, നിങ്ങളുടെ ലെഫ്റ്റ് ഈ പിക്ചറിന്റെ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ്, ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയും, ഇതിനെ റൈറ്റ് ഏട്രിയം എന്ന് പറയും, ഇതിന്റെ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയും, ഇതിനെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയും. ഇങ്ങനെ നാല് ചേമ്പറാണ് നമ്മുടെ ഹാർട്ടുള്ള. അപ്പൊ ഇത് ഞാൻ ഒഴിവാക്കുകയാണ്, ശ്രദ്ധിക്കുക, ഇത് ഞാൻ ഒഴിവാക്കുകയാണ്, ഓർത്തിരിക്കണം. ഇങ്ങനെ നാല് ചേമ്പേഴ്സാണ് നമ്മുടെ ഹാർട്ടിലുള്ളത്. ഇനി ഈ രണ്ട് ഏട്രിയത്തിന് ലെഫ്റ്റ് ആയിക്കോട്ടെ റൈറ്റ് ആയിട്ടില്ല, റൈറ്റിന്റെയും ലെഫ്റ്റിന്റെയും ഇടയിൽ ഇങ്ങനെ ചെറിയൊരു മതിലുണ്ട്, അതിനെ നമ്മൾ ഏട്രിയത്തിന്റെ സെപ്റ്റം എന്ന് പറയും. സെപ്റ്റം, സെപ്റ്റം എന്ന് പറഞ്ഞ സെപ്പറേഷൻ ആണ്. ഈ രണ്ട് ഏട്രിയത്തിനിടയിലെ സെപ്റ്റത്തെ നമ്മൾ ഏട്രിയൽ സെപ്റ്റം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഏട്രിയൽ സെപ്റ്റം. ഏട്രിയൽ സെപ്റ്റം മീൻസ് ദ സെപ്റ്റം പ്രസന്റ് ബിറ്റ്വീൻ ടു ഏട്രിയംസ്. അങ്ങനെയാണെങ്കിൽ ഈ വെൻട്രിക്കിളിടയിൽ ഒരു സെപ്റ്റം കാണാം, നമുക്ക് രണ്ട് വെൻട്രിക്കിളിൽ സെപ്റ്റം ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾ സെപ്റ്റം. എന്താ വിളിക്കുക? വെൻട്രിക്കിൾ സെപ്റ്റം. സോ ഷോർട്ട് ആക്കിയിട്ട് എ എസ് എന്നും ഇതിന് ഷോർട്ട് ആക്കിയിട്ട് വി എസ് എന്നും വിളിക്കും. ഏട്രിയൽ സെപ്റ്റവും വെൻട്രിക്കിൾ സെപ്റ്റവും. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒഴിവാക്കിയേക്കാം, ഈ പേരങ്ങ് ഒഴിവാക്കിയേക്കാം. ഇനി ഇവിടേക്ക് നോക്കിയ നാല് ചേമ്പേഴ്സ്, അതിൽ
മനസ്സിലാക്കാൻ ഞാൻ എഴുതുമ്പോഴും ഞാൻ പറയുമ്പോഴും നിങ്ങളും ഒരു നോട്ട്ബുക്ക് എടുത്ത് വരച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒരു ട്യൂബ് ഇങ്ങനെ പോകുന്നുണ്ട്, റൈറ്റ് വെൻട്രിക്കിളിൽ ഒരു ട്യൂബ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരു ആർട്ടറിയാണ്. ഇത് പോകുന്നത് എവിടേക്കാണ്? നമ്മുടെ ലെങ്സിലേക്കാണ്. അപ്പൊ നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ ലെങ്സിലേക്ക് പോകുന്ന ആർട്ടറിയാണ്. അത് ബ്ലഡാണ് കൊണ്ടുപോകുന്നത്. എന്തിനാണ് ലെങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുവന്നത്? ഫോർ പ്യൂരിഫിക്കേഷൻ, ഓക്സിജനേഷൻ. അപ്പൊ ഓക്സിജനേഷൻ നടക്കാൻ വേണ്ടി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ക്യാരി ചെയ്യുന്നുണ്ട്. ഈ ബ്ലഡ് പ്യുർ ആയിരിക്കോ ഇംപ്യൂർ ആയിരിക്കോ? ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. കാരണം ലെങ്സിലേക്ക് പ്യൂരിഫിക്കേഷന് വേണ്ടി പോകുമ്പോൾ അത് ഇംപ്യൂർ ബ്ലഡേ കൊണ്ടുപോകും. നിങ്ങൾക്കറിയാം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് കൊണ്ടുപോകുമ്പോഴും ഇംപ്യൂറേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ മില്ലിലേക്ക് അരി കൊണ്ടുപോകുമോ അതോ പൊടി കൊണ്ടുപോകുമോ? എല്ലാവരും അരിയാ കൊണ്ടുപോകും, കാരണം പൊടിക്കാനാണ് പോകുന്നത്. അതുപോലെ ലെങ്സിലേക്ക് കൊണ്ടുപോകുന്ന രക്തം പ്യൂർ ആയിരിക്കോ ഇംപ്യൂർ ആയിരിക്കോ? ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. ഇംപ്യൂർ ബ്ലഡില് ഓക്സിജന്റെ അളവ് കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും. ഏകദേശം കാർബൺ ഡൈ ഓക്സൈഡ് ഏകദേശം 45 അതുപോലെ ഓക്സിജൻ 40 ആയിരിക്കും കോൺസെൻട്രേഷൻ, അതിന്റെ പാർഷ്യൽ പ്രഷർ. അത് ഇങ്ങനെ പോകുന്നു, ഈ ഇവിടുന്ന് ലെങ്സിലേക്ക് പോകുന്നു. ലെങ്സിലേക്ക് പോകുന്നതുകൊണ്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെങ്സിലേക്ക് പോകുന്ന ഈ ആർട്ടറിക്ക് നമുക്കൊരു പേര് കൊടുക്കാം. നിങ്ങൾക്ക് കൊടുക്കാൻ പേര്, കാരണം ലെങ്സിന്റെ മെഡിക്കൽ ടേം നമ്മൾ പഠിച്ചു പൾമിനറിയാണ്. അപ്പൊ ലെങ്സിലേക്ക് പോകുന്ന ആർട്ടറിയുടെ പേരെന്തായിരിക്കും? പൾമിനറി ആർട്ടറി. ആ പേരിലുണ്ട് പൾമിനറി ആർട്ടറി. ലെങ്സിലേക്ക് പോകുന്ന ആർട്ടറി. ഗുരുവായൂരേക്ക് പോകുന്ന ബസ് എവിടേക്കാണ് പോവുക? ഗുരുവായൂർ ബസ് എങ്ങോട്ടാ പോവുക? ഗുരുവായൂരേക്ക്. അതുപോലെ ലെങ്സിലേക്ക് പോകുന്ന ആർട്ടറി പൾമിനറി ആർട്ടറി എവിടേക്കാ പോവുക? ലെങ്സിലേക്ക്. അത് പ്യുർ ആയിരിക്കും ഇംപ്യൂർ ആയിരിക്കും? ഏത് ഉറക്കത്തിൽ നമുക്ക് പറയാം ഇംപ്യൂർ ആയിരിക്കും, കാരണം അത് പ്യുർ ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ആരാ കൂടുതൽ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും ഓക്സിജൻ കുറവുമാണ്. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ഓക്സിജൻ കുറവാണ്. ലെങ്സിന്റെ ഉള്ളിൽ എയർ ഫിൽഡ് സാക്ക് ഉണ്ട്, ആൽവിയോളൈ എന്ന് പറയും. എയർ ഫിൽഡ് സാക്ക് ഉണ്ട് ആൽവിയോളൈ. ഈ ആൽവിയോളൈ ഓക്സിജൻ 104 ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് 40 ആണ്. ഓക്സിജൻ 104, കാർബൺ ഡൈ ഓക്സൈഡ് 41. അതുകൊണ്ട് ഇവിടെ കോൺസെൻട്രേഷൻ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇപ്പൊ നോക്കി നിങ്ങൾ ഇവിടെ എല്ലാവരും നോക്കാം, പതുക്കെ പറയാം. ഇവിടെ ഓക്സിജൻ 104 ആണ്, ഇവിടെ ഓക്സിജൻ 40 ഉള്ളു. അതുകൊണ്ട് ഇവിടെ ഓക്സിജൻ കൂടുതലാണ്, ഇവിടെ ഓക്സിജൻ കുറവാണ്. അതുകൊണ്ട് ആൽവിയോളൈയിൽ നിന്ന് ഓക്സിജൻ നമ്മുടെ പൾമിനറി ആർട്ടറിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യും, അന്തർവ്യാപനം നടത്തും, ഡിഫ്യൂസ് ചെയ്യും. അതുപോലെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് 45 ആണ്, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് 40 ഉള്ളത്. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ടേക്കും എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്യും. ഓക്സിജൻ അവിടെ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ അങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്തു. ഇങ്ങനെ ഗ്യാസുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെ പ്യുവർ ബ്ലഡായി മാറി, ഈ പ്യുവർ ബ്ലഡിനെ നമ്മൾ റെഡ് കളറിന് കൊടുക്കണം. പേന ഉണ്ടെങ്കിൽ കയ്യിൽ, എന്റെ കയ്യിൽ പേന ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ കയ്യിൽ പേന ഉണ്ടെങ്കിൽ റെഡ് കളർ കൊടുക്കാം. ഇവിടെ നിങ്ങൾ കൊടുക്കണം ബ്ലൂ കളർ കൊടുക്കണം. എന്താണ്? ഇംപ്യുവർ ബ്ലഡിന് നമ്മൾ ബ്ലൂ കൊടുക്കണം, പ്യുവർ ബ്ലഡിന് നമ്മൾ റെഡും കൊടുത്തു. ഇനി ഇവിടെ ആരാ കൂടുതൽ? ഓക്സിജൻ കൂടും, കാർബൺ ഡൈ ഓക്സൈഡ് കുറയും. ഇവിടെ ഓക്സിജൻ 95 കാർബൺ ഡൈ ഓക്സൈഡ് 40 ആയിരിക്കും. ഇങ്ങനെ ലെങ്സ് തിരിച്ചു വരുന്ന ഒരു ആർട്ടറി, ഒരു വെയിൻ ഉണ്ട് അല്ലെങ്കിൽ ട്യൂബ് ഉണ്ട്. ഈ വെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെങ്സ് എന്നായതുകൊണ്ട്, ലെങ്സിൽ നിന്നാണ് തിരിച്ചു വരുന്നതെങ്കിൽ അതിന് എന്ത് പേര് കൊടുക്കാം? പൾമിനറി. ലെങ്സ് എന്നാണ് വരുന്നത്, അതുകൊണ്ട് പൾമിനറി എന്ന് പറഞ്ഞാൽ ലെങ്സ്. വെയിൻ വരുന്നതിന്റെ പേരാണ് വെയിൻ. അങ്ങോട്ട് പോകുന്നത് പൾമിനറി ആർട്ടറി, തിരിച്ചു വരുന്ന പൾമിനറി വെയിൻ. ഈ പൾമിനറി വെയിൻ പ്യുവർ ബ്ലഡിനെ റിട്ടേൺ ചെയ്ത് ക്യാരി ചെയ്ത് അവിടെ കൊണ്ടൊരു ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തിക്കും. അപ്പൊ ലെഫ്റ്റ് ആട്രിയത്തിൽ പ്യുവർ ബ്ലഡ് എന്ന് പറയും. ഈ പ്യുവർ ബ്ലഡ് ഒരിക്കലും ഇങ്ങോട്ട് പോകില്ല, ഒരിക്കലും ഇങ്ങോട്ട് പോലും, കാരണം ഇവിടെ സെറ്റ് ഉണ്ട്. പിന്നെ ഈ റെഡ് കളറിലെ പ്യുവർ ബ്ലഡ്, ഓക്സിജനേറ്റഡ് ആയ ബ്ലഡ് എങ്ങോട്ട് വരും? ഈ വാൾവ് വഴി താഴേക്ക് വരും. ഇവിടെ ഒരു വാൾവ് ഉണ്ട്, ഈ വാൾവിന്റെ പേരാണ് ബൈകസ്പിഡ് വാൾവ്. അതുപോലെ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിലൊരു വാൾവ് ഉണ്ട്, അതിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൾവ്. ഇത് നോട്ട് ചെയ്യണം, ഇത് ട്രൈകസ്പിഡ് വാൾവ്, ഇത് ബൈകസ്പിഡ്. ഈ സൈഡ് ലെഫ്റ്റ് സൈഡില് ബൈകസ്പിഡും റൈറ്റ് സൈഡില് ട്രൈകസ്പിഡ് വാൾവും ആണ്. അപ്പൊ ഈ ബ്ലഡ് ഇവിടെ നടന്നു, അവിടെ ഇവിടെ ബൈകസ്പിഡ് വാൾവ് ആയി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് നടന്നു. എന്ത് സിമ്പിളാ നോക്കി, ലെഫ്റ്റ് വെൻട്രിക്കിൾ നടന്നു. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ബ്ലഡ് എങ്ങോട്ട് പോകും? ഇത് പ്യുവർ ബ്ലഡ് ആണ്, എന്താ കളർന്ന് പറയാൻ പറ്റുമോ? റെഡ് കളറാണ്. ഈ റെഡ് കളർ ആ പ്യുവർ ബ്ലഡ് എങ്ങോട്ട് പോകും? ഇവിടുന്ന് ട്യൂബ് വഴി ഇങ്ങനെ പോകാം, ഒരു ട്യൂബ് ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുന്നതിനെ ഇത് എവിടേക്കാ പോകുന്നത്? മനുഷ്യ ബോഡിയിലെ സെൽസിലേക്കാണ്, കോശങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ ടിഷ്യൂസിലേക്കാണ്, ഓർഗൻസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ സെൽസ് ഇത് സെല്ലാൻ വിചാരിച്ചോളൂ. ഈ സെല്ലിൽ മെറ്റബോളിസം നടക്കാൻ വേണ്ടി ബ്ലഡ് ക്യാരി ചെയ്ത് വരികയാണ് റെഡ് കളറിലെ ബ്ലഡ്. ഈ റെഡ് കളർ ബ്ലഡിൽ ഓക്സിജൻ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. ഈ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമിനറി അല്ല, ഇത് സെൽസിലേക്കായിട്ട് കൊണ്ട് വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് ആർട്ടറി. സിസ്റ്റമിക് ആർട്ടറി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നത് സിസ്റ്റത്തിലേക്ക്, സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന ആർട്ടറി വിളിക്കുന്നതാണ് സിസ്റ്റമിക് ആർട്ടറി, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് അയോണ. ഇതിലാരും കൂടുതലാണ്? ഓക്സിജൻ കൂടുതലാണ്. അപ്പൊ ഇത് സെൽസാണ്. സെൽസിൽ മെറ്റബോളിസ് നടന്നു കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഏകദേശം 45 ആണ്, ഓക്സിജൻ
ഓക്സിജൻ ഏകദേശം ഉള്ളത് 40 ആണ്, ഓക്സിജൻ കുറവാണ്. അതുകൊണ്ട് ഈ വരുന്ന ഒരു ഓക്സിജൻ കൂടുതലായതുകൊണ്ട് അവിടെ ഇങ്ങോട്ട് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ട് കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഏത് ബ്ലഡ് ആയിരിക്കും? ബ്ലൂ കളർ ബ്ലഡ് ആയിരിക്കും, ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. ഈ ഇംപ്യൂർ ബ്ലഡ് ആരാ കൂടുതൽ പറഞ്ഞു? കാർബൺ ഡയോക്സൈഡ് കൂടുതലായ ബ്ലഡ് ആണ് ഇവിടെ. ഇതുവരെ റെഡ് ആയിരുന്നു, ഇവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ബ്ലൂ കളർ കൊടുക്കുക, ഇവിടെ അങ്ങോട്ട് ബ്ലൂ കളർ, ഇതുവരെ റെഡ് ആണ്. ഈ ഇവിടുന്ന് സെല്ലിൽ നിങ്ങളുടെ വരുന്ന സിസ്റ്റമിക് ആർട്ടറിയാണ് അല്ലെങ്കിൽ അയോട്ട എന്ന് പറയും. ഇവിടെ തിരിച്ചു പോകുന്ന ബ്ലഡ്, ഇവിടേക്ക് ഇംപ്യൂറായ ബ്ലഡ് വീണ്ടും എന്ത് ചെയ്യും? റൈറ്റ് ആർട്ടറിയിലേക്ക് എൻട്രി ചെയ്യും. അത് മേലെ വഴി മേലെ കൂടെ കയറും, താഴെ കൂടെ. ഈ മേലെ കൂടെ സൂപ്പർഫിഷ്യലായി കയറുന്നതിനെ നമ്മള് സുപ്പീരിയർ വീനോകാവ എന്നും താഴെ കൂടെ കയറുന്നതിനെ ഇൻഫീരിയർ വീനോകാവ എന്ന് പറയും. ഈ മൊത്തം ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് വെയിൻ. എന്താ വിളിക്കുക? സിസ്റ്റമിക് വെയിൻ. സെല്ലിൽ നിന്ന് പോകുന്ന വെയിൻ, സിസ്റ്റത്തിൽ നിന്ന് പോകുന്ന വെയിൻ സിസ്റ്റമിക് വെയിൻ. ഇങ്ങോട്ട് വരുന്നതോ സിസ്റ്റമിക് ആർട്ടറി. അതോടുകൂടി ഇവിടെ ഇംപ്യൂർ ബ്ലഡ് ആയി, ഇവിടെ പ്യൂർ ബ്ലഡ്. ഒരിക്കലും മിക്സ് ആവുന്ന കാരണം സെപ്റ്റം ഉണ്ട്. ഈ ബ്ലഡ് ട്രൈകസ്പിഡ് വാൾവായി ഇവിടേക്ക് തേരെ കളർ ബ്ലൂ കളറാണ്. ഈ ട്രൈകസ് വാൾവ് വീണ്ടും റൈറ്റ് വെട്ടത്തേക്ക് എത്തി. ഈ റൈറ്റ് വെന്റിക്കിൽ നിന്ന് വീണ്ടും അഗൈൻ വൺസ് അഗൈൻ ഇവിടുന്ന് പതിനൊരു രാത്രി വഴി അങ്ങോട്ട് പോകുന്നു, പ്യൂരിഫൈ ചെയ്തു തിരിച്ചു. ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരൊറ്റ സൈക്കിൾ, ഈ ഒരൊറ്റ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 0.8 seconds ആണ് ഒരു മനുഷ്യന് ആവശ്യം. ഇതിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു മിനിറ്റിൽ 60 സെക്കൻഡുള്ള ഒരു മിനിറ്റിൽ ഏകദേശം 72 തവണ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ മെഡിക്കൽ ഫീൽഡ് കാർഡിയാക് സൈക്കിൾ അല്ലെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്.